ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടു ടയർ വെഡ്ഡിംഗ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് 4 kg വരുന്ന ഒരു വാൻചോ ഫ്ലേവർ ടു ടയർ വെഡ്ഡിംഗ് കേക്കാണ്. ഇതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ഫ്ലവറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഈ വാൻചോ ഫ്ലേവർ വെഡ്ഡിംഗ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാനില കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ബാറ്റർ ഞാൻ മുന്നേ ചെയ്യുന്ന റെസിപ്പിയാണ്. സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി മുന്നേ കുറേ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് താഴത്തെ ലെയർ 9 inch പാനിലും രണ്ടാമത്തെ ടോപ്പറിലുള്ള ലെയർ 7 inch പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 9 inch പാനിലും 7 inch പാനിലും സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 9 inch പാനിൽ എനിക്ക് ബാറ്റർ 8 muttayude ബാറ്ററാണ് ഞാൻ എടുത്തത്. അതായത് ചോക്ലേറ്റ് കേക്കിന് 4 muttayude റെസിപ്പിയാണ് എടുത്തത്. വെല്ല കേക്കും 4 muttayude റെസിപ്പി. അപ്പോൾ 8 muttayude ബാറ്ററാണ് ഞാൻ ഈ 9 inch പാനിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 muttayude ആ ഒരു സ്പോഞ്ച് കേക്ക് ചെയ്താൽ നമുക്ക് ഏകദേശം 1.5 kg വരെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സെയിം റെസിപ്പിയാണ് ഇപ്പോൾ ഈ ചെയ്തത്. ഇനി ഞാൻ 7 inch പാനിലും ഇതുപോലെ ബാറ്റർ റെഡിയാക്കുന്നുണ്ട്. ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും വാനില കേക്കിൻ്റെ ബാറ്ററും റെഡിയാക്കുന്നുണ്ട്. ഇതേപോലെ 8 muttayude തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 9 inch പാനിലുള്ള ബാറ്റർ കേക്ക് ബേക്ക് ചെയ്തെടുത്തു. ഇത് നമുക്ക് 7 inch പാനിലതും ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡും അതുപോലെ ബോക്സ് ടോപ്പറ് അതൊക്കെ ഫ്ലവറൊക്കെ റെഡിയാക്കി വെക്കണം. അതനുസരിച്ച് നമുക്ക് ബോർഡ് ബേസ് എടുക്കേണ്ടതാണ്. അപ്പോൾ ബോക്സൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇത് മാച്ചായിട്ടുള്ള ഫ്ലവറൊക്കെ കളറൊക്കെ കൊടുക്കാനാണ്. വെഡ്ഡിങ്ങിനാണെങ്കിൽ ഇതുപോലെയുള്ള ടോപ്പർ കുറേ അവൈലബിളാണ്. അതുപോലെ എൻഗേജ്മെൻറ്റിൻ്റെ ആനിവേഴ്സറിൻ്റെ ഒക്കെ ടോപ്പർ ഇഷ്ടം പോലെ ഇപ്പോൾ അവൈലബിളാണ്. അതുപോലെ ഫ്രഷ് ഫ്ലവർ എല്ലാ കളറിലും കിട്ടുന്നുണ്ട്. ഫ്രഷ് ഫ്ലവർ ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു ഫാൻസി കടയിൽ ഏൽപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ടൗൺ ഏരിയയിൽ നിന്നാണെങ്കിൽ കിട്ടും, മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും. ഇതെല്ലാ കളറിലും അവൈലബിളാണ്. ഇപ്പോൾ സ്പോഞ്ച് കേക്കെല്ലാം റെഡിയായി. ഞാൻ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാനിലയും ചോക്ലേറ്റും 9 inch ഓരോ കേക്കും അതുപോലെ ചെറുത് 7 inch ഈ രണ്ട് കേക്കാണ് കിട്ടിയത്. ടോട്ടൽ 16 muttayude സ്പോഞ്ച് കേക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ 4.5 kg മേലെ വരുന്നുണ്ട് ഈ കേക്ക്. അപ്പോൾ മേലത്തെ ലെയർ കുറച്ച് ഹൈറ്റിൽ ചെയ്യാനാണ്. ഇതിൻ്റെ 4 കേക്ക് എടുത്തത് മേലത്തെ ലെയർ കുറച്ച് ഹൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേക്കെല്ലാം ചൂടാറി കഴിഞ്ഞു. ഇനി നമുക്ക് ക്രീം ചെയ്യാം. ക്രീം ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കേക്ക് ബേസ് എടുത്തത് 12 inch ബേസാണ് എടുത്തത്. അപ്പോൾ 9 inch കേക്ക് ചെയ്യാൻ വേണ്ടി 12 inch ബേസാണ് ഇവിടെ എടുത്തത്. ബേസ് എത്ര ഇഞ്ച് ആയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബോർഡിൽ ബോക്സിനനുസരിച്ചിട്ടുള്ള ബേസ് എടുക്കാം. അതിന് വീതിയിലനുസരിച്ചിട്ട് നമുക്ക് ബേസ് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാൻചോ ആയതുകൊണ്ട് തന്നെ വെല്ല കേക്കിന് പ്ലെയിൻ ഫിയോന വിപ്പിംഗ് ക്രീമും അതുപോലെ ചോക്ലേറ്റ് കേക്കിന് ചോക്ലേറ്റ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷ റെഡിയാക്കുന്നുണ്ട്. അതുപോലെ നട്ട്സും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് അതായത് 9 inch പാനൽ ചെയ്ത ഒരു ചോക്ലേറ്റ് കേക്ക് ഫസ്റ്റ് തന്നെ വെച്ചു. അതിൻ്റെ മേലെ കുറച്ച് ഭാഗം പൊങ്ങി നിൽക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് 2 layer കട്ട് ചെയ്തിട്ട് അതിൽ ക്രീം ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നട്ട്സ് ആഡ് ചെയ്ത് എന്നിട്ട് ക്രീം ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ചോക്ലേറ്റ് കേക്ക് 3 layer കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 layer 2 layer കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 3 layer കട്ട് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടേൺ ടേബിളിൻ്റെ മേലെ വെച്ച് കറക്കിയിട്ട് റൗണ്ട് അടിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ കേക്കിൻ്റെ ഷേപ്പ് മാറും.
ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് തന്നെ മൂന്നും ഒരേ സൈസ് തന്നെ കിട്ടും, കറക്റ്റ് ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാൻ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ സ്പ്രെഡാക്കി കൊടുക്കാം, നട്ട്സ് ആഡ് ചെയ്യാം, ക്രീം ചോക്ലേറ്റ് ക്രീം ഫിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ 9 ഇഞ്ച് പാനൽ ചെയ്ത കേക്ക് നമുക്ക് ഇതേ ഒരു പ്രൊസീജിയറിൽ എല്ലാ ലെയറും ചെയ്തെടുക്കാം. ആദ്യം ചോക്ലേറ്റ് കേക്ക് വെക്കാം, എന്നിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്യാം. വീണ്ടും നമുക്ക് ചോക്ലേറ്റ് കേക്ക് തന്നെ വെക്കാം, എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. പിന്നെയാണ് നമ്മൾ വാനില കേക്ക് വെക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ഒരു ചോക്ലേറ്റ് കേക്കും ഒരു വാനില കേക്കായിട്ട് വെക്കാം, അല്ലെങ്കിൽ രണ്ട് ചോക്ലേറ്റ് കേക്ക് വെച്ച് പിന്നെ രണ്ട് വാനില കേക്ക് വെക്കാം. അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. രണ്ട് ലെയറ് ചോക്ലേറ്റ് കേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഇനി ഒരു ലെയറ് വാനില കേക്ക് വെച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നത്. അത് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ടു ടയർ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ കേക്ക് നന്നായിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തു, നന്നായിട്ട് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തു. ഇനി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാം, എന്നിട്ട് ഫൈനൽ കോട്ടും കൂടി കൊടുക്കാം. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ക്രംബ് കോട്ട് ചെയ്യുന്നുണ്ട്, ഫില്ല് ചെയ്തിട്ട് ക്രംബ് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചു, എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചു.
അപ്പോൾ രണ്ടാമത്തെ ലെയർ കേക്കും ഞാൻ ഫില്ല് ചെയ്തു, മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തു. ഈ സെയിം പ്രൊസീജിയർ തന്നെ മൊത്തം ചെയ്തത്. പിന്നെ ആദ്യത്തെ ലെയർ കേക്ക് ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ കേക്കും കുറച്ച് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്യാം. രണ്ടാമത്തെ ലെയർ കേക്ക് നല്ല ഹൈറ്റ് കൂടിയ കേക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിൽ കബാബ് സ്റ്റിക്കോ അല്ലെങ്കിൽ സ്ട്രോവോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മൂന്ന് ഭാഗത്തായിട്ട് കുത്തിക്കൊടുക്കണം, അല്ലെങ്കിൽ ചെരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഹൈറ്റ് കൂടിയതുകൊണ്ട്. ഇപ്പോൾ താഴത്തെ ലെയർ കേക്ക് നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ടുകൂടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രീം ചെയ്യുന്നത് ഫിയോന വിപ്പിംഗ് ക്രീമാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഫൈനൽ കോട്ടുകൂടി കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ലെയർ കേക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തു. നല്ല ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്കും കൂടി ഒന്ന് ഇതുപോലെ ക്രീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റോയൽ ബ്ലൂ കളർ, ഷെഫ് മാസ്റ്ററിൻ്റെ റോയൽ ബ്ലൂ കളറാണ് ആഡ് ചെയ്തത് ക്രീമിൽ. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് തന്നെ രണ്ട് കേക്കും ക്രീം ചെയ്തെടുത്തു. നല്ല ഷാർപ്പ് എഡ്ജോടുകൂടി തന്നെ നന്നായിട്ട് തന്നെ ക്രീം ചെയ്തെടുത്തു. ഇനി ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ തണുത്ത് സെറ്റായതിന് ശേഷം ഞാനിപ്പോൾ കബാബ് സ്റ്റിക്ക് സെൻറ്ററിൽ മിഡിലിൽ കുത്തി കൊടുക്കുന്നുണ്ട്. അതായത് മേലത്തെ ലെയർ കേക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ താഴേക്ക് അമർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ട്രാവൽ ചെയ്യേണ്ടതെല്ലാം വന്നാൽ കുറച്ച് അമർന്ന് പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഞാൻ കബാബ് സ്റ്റിക്ക് സെൻറ്ററിൽ മൂന്നാല് ഭാഗത്തായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. രണ്ടിനും സെപ്പറേറ്റ് തന്നെ ബോർഡ് എടുക്കണം. മെൽത്ത ലെയർ കേക്കിനും ബോർഡ് ബേസ് വെച്ചിരുന്നു. സെവൻ ഇഞ്ചിൻ്റെ കേക്കിന് സെവൻ ഇഞ്ചിൻ്റെ ബോർഡ് തന്നെ എടുത്തിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് മേലത്തെ ലെയറ് ഈ കേക്കിൻ്റെ മേലെ എടുത്ത് വെക്കാം. നമ്മൾ ഈ ടു ടയർ കേക്കിന് ഏറ്റവും വിഷമം പിടിച്ചൊരു സംഭവമാണിത്, ഈ ടയർ വെക്കൽ. അപ്പോൾ വേറെ ഡിഫറെൻറ്റ് കളറാണെങ്കിൽ പ്രത്യേകിച്ച് അടിയിലത്തെ കളറിന് ക്രീം തമ്മിൽ സ്പ്രെഡാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കെയർ ചെയ്തിട്ട് തന്നെ വെക്കണം. മിഡിൽ തന്നെ വെക്കാനും നോക്കണം, കറക്റ്റ് പൊസിഷനിൽ തന്നെ വെക്കാനും നോക്കണം. നല്ല കേക്കിൻ്റെ ലുക്കേ മാറും. അപ്പോൾ ടു ടയർ കേക്ക് മെൽത്ത ലെയർ എടുത്ത് വെക്കുന്ന സമയത്ത് വളരെയധികം കെയർ ചെയ്തിട്ട് തന്നെ വെക്കാൻ നോക്കണം. ഇനി കേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഫ്ലവർ സൈഡിൽ ഫ്ലവർ കുത്തി കൊടുക്കുന്നുണ്ട്, അതുപോലെ ടോപ്പർ സ്പ്രിങ്കിൾസ് ഒക്കെ വെക്കുന്നുണ്ട്. ഇനി മെൽത്ത ലെയറിൽ ടോപ്പിൽ ഞാൻ ഗോൾഡൻ ഡ്രിപ്സ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഷുഗർ ബോൾസ് സിൽവറും വൈറ്റും ഷുഗർ ബോൾസ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെഡ്ഡിങ് കേക്കിൻ്റെ ടോപ്പർ കൂടി വെച്ചാൽ നമ്മുടെ വെഡ്ഡിങ് കേക്കിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വെറൈറ്റി ആയിട്ടായിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ. താങ്ക് യു.